കഥയുടെ ആരംഭത്തിൽ തന്നെ നമ്മളെ കാണിക്കുന്നത് ഒരു സ്കൂളിലെ സ്റ്റാഫ് റൂമാണ്. അവിടെ നമ്മുടെ മാത്സ് ടീച്ചർ ഇരിപ്പുണ്ട്. മിസ്സിന്റെ അടുത്തേക്ക് ഡാനി എന്നു പേരുള്ള ആ സ്കൂളിൽ തന്നെ പഠിക്കുന്ന ഒരു ചെറിയ പയ്യൻ വരുന്നു. അവൻ അവന്റെ ആൻസർ ഷീറ്റ് മിസ്സിനെ കാണിക്കുന്നു. മാത്സിന്റെ ആൻസർ ഷീറ്റ് ആണ് അവൻ കാണിക്കുന്നത്. പക്ഷേ ഫുൾ പൊട്ടത്തെറ്റാണ് അവൻ എഴുതി വെച്ചിരിക്കുന്നത്. ആൻസർ ഷീറ്റ് നോക്കിയ ശേഷം മിസ് നിനക്ക് കൂട്ടുന്നതിൽ നല്ല ബുദ്ധിമുട്ടുണ്ടല്ലേ, അപ്പൊ ഞാൻ പറഞ്ഞു തരാം, തെറ്റ് സംഭവിക്കുന്നതൊന്നും ഒരു പ്രശ്നമല്ല, തെറ്റിലൂടെയാണ് നമ്മൾ ശരിയിലേക്ക് എത്തുന്നതെന്ന് ഒരു ചെറിയ മോട്ടിവേഷൻ പോലെ പറഞ്ഞ ശേഷമാണ് അവന്റെ തെറ്റുകൾ തിരുത്താൻ മിസ് തുടങ്ങുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ 2+2 എത്രയാണെന്നാണ്. ഡാനി അതിന് ഉത്തരമായി എഴുതിയിരിക്കുന്നത് 2+2 കൂട്ടിയാൽ 22 കിട്ടുന്നത് എന്നാണ്. മിസ് അവനോട് 2+2 കൂട്ടിയാൽ എങ്ങനെ 22 കിട്ടും, 2+2 കൂട്ടുക എന്നതിന്റെ അർത്ഥം 2 ഇപ്പുറത്ത് 2 എഴുതുക എന്നതല്ല, ആഡ് ചെയ്യുക എന്നതാണ്. ഒന്നുകൂടെ വ്യക്തമാക്കി മനസ്സിലാക്കാനായി, ദേ നോക്ക് എന്റെ കയ്യിൽ 2 മാർക്കർ ഇല്ലേ, അതിന്റെ കൂടെ ഞാൻ 2 മാർക്കറും കൂടി ചേർത്ത് വെച്ചാൽ മൊത്തം എത്ര മാർക്കർ എന്റെ കയ്യിലുണ്ടാകുമെന്ന് മിസ് ചോദിച്ചപ്പോൾ ഡാനി വളരെ ധാർഷ്ട്യത്തിൽ 22 എന്ന് മറുപടി പറയുന്നു. ഒരിക്കലും അല്ല, 2+2 ചേർന്നാൽ 4, നീ ഒന്ന് എണ്ണി നോക്കിക്കേ എന്ന് മിസ് പറയുമ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ഡാനി ആ മേശപ്പുറത്തുണ്ടായിരുന്ന ഒരു സാധനം തട്ടിത്തെറിപ്പിച്ച് അവിടെ നിന്നും പോകുന്നു. ഈ ചെറിയ പയ്യൻ ഇങ്ങനെ പെരുമാറുമെന്ന് മിസ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. മിസ് അങ്ങനെ അവന്റെ പോക്ക് കണ്ട് അമ്പരന്നിരിക്കുന്നു. ഡാനിയും മിസ്സും തമ്മിലുള്ള ഈ ഒരു സംഭാഷണം നടന്നത് ഒരു തിങ്കളാഴ്ചയായിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം കടന്നു പോകുന്നു. അടുത്ത ദിവസം ചൊവ്വാഴ്ച മിസ്സിനെ കാണാനായി ഡാനിയുടെ പേരൻസ് എത്തുന്നു. പേരൻസ് വന്നപാടെ ഡാനിയെ പറ്റി മിസ്സിനോട് തിരക്കുന്നു. ഞങ്ങളുടെ മകന് ടെസ്റ്റിൽ എന്തു പറ്റിയെന്ന് ആ പേരൻസ് ചോദിക്കുമ്പോൾ ഡാനിക്ക് കണക്ക് പരീക്ഷ ഇട്ട സമയത്ത് 2+2 കൂട്ടിയാൽ എത്ര കിട്ടുമെന്ന ചോദ്യത്തിന് അവൻ 22 എന്നാണ് ഉത്തരം നൽകിയതെന്ന് വളരെ അതിശയയുക്തിയോടെ മിസ് പറയുമ്പോൾ അത് കേൾക്കുന്ന ഡാനിയുടെ പേരൻസ് ആ 2+2 കൂട്ടി 22 അതിനിപ്പോ എന്ത് ഇത്ര സംഭവം എന്ന മട്ടിലിരിക്കുന്നു. ഇത് മിസ്സിന് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. സത്യത്തിൽ നിങ്ങൾ എന്താ തമാശ പറയാണോ, സത്യത്തിൽ നിങ്ങൾക്കറിഞ്ഞൂടെ 2+2 കൂട്ടിയാൽ 22 എന്ന കാര്യമെന്ന് ടീച്ചർ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ മകൻ പറയുന്നത് ശരിയാണ്, നിങ്ങൾ എന്താ ഞങ്ങളുടെ മകനെ സ്റ്റുപ്പിഡാണെന്ന് പറയാൻ വരുവാണോ, അവനൊരു ഫ്രീ തിങ്കറാണ്, അവൻ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാൻ നിങ്ങൾ ആരാണ് എന്നെല്ലാം മിസ്സിനെ അവഹേളിച്ച് ഡാനിയുടെ പേരൻസ് സംസാരിക്കുന്നു. കൂടാതെ ടീച്ചർ ഒരു ജർമ്മനിക്കാരി ആയതുകൊണ്ടാണ് അമേരിക്കക്കാരനായ ഞങ്ങളുടെ മകൻ പറയുന്ന ഉത്തരം തെറ്റാണെന്ന് പറയുന്നതെന്ന് അവർ ഡയലോഗ് അടിക്കുന്നു. ഇത് കേൾക്കുന്ന മിസ്സിന് ഈ ഒരു സംഭാഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. കാരണം അവർ ടീച്ചർക്കു നേരെ ചീത്ത വാക്കുകളും ഇടയ്ക്കിടെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ടീച്ചർ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭാഷണം നമുക്ക് ഇവിടെ വെച്ച് നിർത്താമെന്ന് അവരോട് പറയുമ്പോൾ ഡാനിയുടെ അമ്മ എഴുന്നേറ്റ് ഞങ്ങൾ പ്രിൻസിപ്പലിനോട് കംപ്ലൈന്റ് ചെയ്യാൻ പോവുക നിങ്ങളെ പറ്റി, നിങ്ങളുടെ ജോലി ഞാൻ തെറിപ്പിച്ചിട്ട് അവിടെ ഞാൻ കണക്ക് പഠിപ്പിക്കുമെന്ന് ഡാനിയുടെ അമ്മ വെല്ലുവിളിക്കുമ്പോൾ മിസ് പുച്ഛത്തിൽ ആ കുറെ പഠിപ്പിച്ചത് തന്നെ 2+2 കൂട്ടിയ 22 എന്ന് പറയുന്ന നിങ്ങൾ കണക്ക് ടീച്ചറാവുന്നത് എനിക്കൊന്ന് കാണണമെന്ന് മിസ് പറയുമ്പോഴേക്കും ഡാനിയുടെ അമ്മ മിസ്സിന്റെ കരണക്കുറ്റി നോക്കി അടിക്കുന്നു. അതോടെ ചൊവ്വാഴ്ചയും അവസാനിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം ബുധനാഴ്ച മിസ് സ്കൂളിൽ നിൽക്കുന്ന സമയം ടീച്ചറിനെ കാണാനായി പ്രിൻസിപ്പൾ വരുന്നു. ഇന്നലെ ഡാനിയുടെ പേരൻസുമായി എന്തോ ചില പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ എന്ന് പ്രിൻസിപ്പൾ ചോദിക്കുമ്പോൾ മിസ് ആ ചെറിയൊരു തർക്കം ഉണ്ടായി എന്ന് പറയുന്നു. നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ എന്നോട് പറയണം, ഞാൻ ഹാൻഡിൽ ചെയ്യുമല്ലോ എന്ന് പ്രിൻസിപ്പൾ പറയുന്നു. സാറെങ്ങനെയാണത് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നതെന്ന് ടീച്ചർ തിരക്കുമ്പോൾ അത് സിമ്പിൾ അല്ലേ, നിങ്ങളങ്ങ് സോറി പറഞ്ഞാ മതിയെന്ന് പ്രിൻസിപ്പളും നിസാരമായി പറയുന്നു. ഇത് കേൾക്കുന്ന മിസ് ഷോക്കായി, ഞാൻ എന്തിനു സോറി ചോദിക്കണം, അവരെന്നെ അടിച്ചു എന്ന് മിസ് പറയുന്ന സമയം നിങ്ങൾ പിന്നെ അവരുടെ മോൻ പറഞ്ഞ ഉത്തരം തെറ്റാണെന്ന് പറഞ്ഞാൽ ആരായാലും അടിക്കില്ലേ എന്ന് പ്രിൻസിപ്പൾ ചോദിക്കുന്നു. സാർ അതിന് ഞാൻ എന്ത് തെറ്റാ പറഞ്ഞേ, 2+2 കൂട്ടിയാ 4, പകരം 22 ആ പയ്യനും അവന്റെ പേരൻസും പറഞ്ഞ അത് തെറ്റാണെന്ന് പറയാതെ പിന്നെ ശരിയാണെന്ന് പറയാൻ പറ്റുമോ എന്ന് ടീച്ചർ ചോദിക്കുമ്പോൾ അതെ ശരിയാണെന്ന് പറയണം, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് കാരണമാണ് നിങ്ങൾക്കാരും ഒരു വിലയും തരാത്തത്, നിങ്ങളുടെ ഈ ആറ്റിറ്റ്യൂഡാണ് ശരിയല്ലാത്തത്, അല്ലാതെ അവര് പറഞ്ഞ ഉത്തരമല്ല, നിങ്ങൾക്ക് കണക്കല്ലേ മനസ്സിലാവുന്നത്, ഞാൻ ആ ഭാഷയിൽ തന്നെ ഉത്തരം തരാം, ഈ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടോ ആ എണ്ണത്തിനെ 0 കൊണ്ട് ഹരിച്ചാൽ എന്താണോ ഉത്തരം കിട്ടുക അത്രയും റെസ്പെക്റ്റേ നിങ്ങൾക്ക് ആളുകൾ ഈ ഒരു സ്വഭാവം മൂലം തരത്തുള്ളൂ എന്ന് പ്രിൻസിപ്പൽ പറയുന്നു. അതായത് ഏതൊരക്കത്തെയും 0 കൊണ്ട് ഹരിച്ച 0 തന്നെയല്ലേ കിട്ടും, മിസ്സിന്റെ പ്രവർത്തികൾ മിസ്സിന് 0 റെസ്പെക്റ്റ് ാണ് എല്ലാവരും കൊടുക്കുന്നതെന്നാണ് പ്രിൻസിപ്പൾ ഉദ്ദേശിച്ചത്. ഇത് കേൾക്കുന്ന ടീച്ചർ, സാർ ഒരക്കത്തിനെ നമുക്ക് 0 ഉത്തരം കിട്ടാനായി മനഃപൂർവ്വം 0 കൊണ്ട് ഹരിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു. 0 കൊണ്ട് ഹരിച്ചാൽ 0 ഉത്തരം കിട്ടൂ എന്നത് യൂണിവേഴ്സൽ ട്രൂത്ത്, അതുകൊണ്ട് അങ്ങനെ ഉത്തരം കിട്ടാൻ വേണ്ടി ഹരിക്കുന്നത് മാത്സിന്റെ ലോയിൽ ഇല്ലാത്തതാണെന്ന് ടീച്ചർ പറഞ്ഞു. അപ്പോ നിങ്ങൾ അവരെ സ്റ്റുപ്പിഡെന്ന് പറഞ്ഞ പോലെ എന്നെയും സ്റ്റുപ്പിഡാക്കാൻ നോക്കുവാണോ, പ്രിൻസിപ്പളായ ഞാൻ മണ്ടനാണെങ്കിൽ നിങ്ങൾ ആരാ വലിയ ജീനിയസോ എന്ന് ചോദിച്ച് മിസ്സിനോട് പ്രിൻസിപ്പൾ അനാവശ്യമായി തട്ടിക്കയറുന്നു. അങ്ങനെ അടുത്ത ദിവസം വ്യാഴാഴ്ച മിസ്സിനെതിരെ ആ സ്കൂളിന്റെ മുന്നിൽ പ്രക്ഷോഭം നടക്കുകയാണ്. കുട്ടികൾ പറയുന്ന ശരിയുത്തരങ്ങൾ ഖണ്ഡിക്കാനായി മിസ്സിന് എന്തധികാരമാണുള്ളത്, കുട്ടികളെ ഇഷ്ടമല്ലാത്ത ഒരു മിസ് എന്തിന് ടീച്ചിങ് എന്ന ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തു, ഇങ്ങനെയുള്ള ടീച്ചർമാരാണ് സമൂഹത്തിന് നാണക്കേട് എന്നെല്ലാം പ്രക്ഷോഭകർ പറയുന്നു. തുടർന്ന് മാത്സ് ടീച്ചറെ വിചാരണക്ക് വിളിക്കുന്നു. ഒരു 5 മെമ്പേഴ്സ് എങ്ങാണ്ടുള്ള ഒരു ബോർഡിന്റെ മുന്നിലേക്കാണ്
ടീച്ചർ പ്രസന്റ് ആവുന്നത്. ആ കൂട്ടത്തിൽ നമ്മുടെ പ്രിൻസിപ്പൾ ഉണ്ട് കേട്ടോ. ടീച്ചർ ഇതിന്റെയൊക്കെ ആവശ്യം എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ആ ബോർഡ് മെമ്പേഴ്സ് പറയുന്നത് ടീച്ചറിനെതിരെ കേസ് കൊടുക്കാൻ പോവുകയാണെന്നാണ്. എന്തിനാ കേസ് കൊടുക്കുന്നതെന്ന് ടീച്ചർ ചോദിക്കുമ്പോൾ, നിങ്ങൾ ഒരു മൈനറിനെ മാനസികമായി പീഡിപ്പിച്ചു, കുട്ടി പറഞ്ഞ ഉത്തരം തെറ്റാണെന്ന് പറഞ്ഞ് നിങ്ങൾ അവനെ ടോർച്ചർ ചെയ്തു, ഇത് ചോദ്യം ചെയ്ത അവന്റെ മാതാപിതാക്കളെ നിങ്ങൾ പരിഹസിച്ചു, കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു, അങ്ങനെ നിരവധി വകുപ്പുകളാണ് നിങ്ങൾക്കെതിരെ ഉള്ളതെന്ന് ബോർഡ് മെമ്പേഴ്സ് പറയുന്നു. ഇനി വിശദമായി എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കാൻ ബോർഡ് മെമ്പേഴ്സ് ആവശ്യപ്പെടുന്ന സമയം ചില പറയാണ്, ഞാൻ ഡാനിയോട് രണ്ടും രണ്ടും കൂട്ടിയാൽ എത്രയാണ് ഉത്തരം എന്ന് ചോദിച്ചു. അവൻ നാലാണ് ശരി ഉത്തരം എന്നതിന് പകരം 22 എന്ന് പറഞ്ഞു. ഞാൻ അവനെ തിരുത്താൻ ശ്രമിച്ചു, അവിടെ നിന്നാണ് എല്ലാം തുടങ്ങിയതെന്ന് ടീച്ചർ പറയുമ്പോൾ, എന്തിനാ തിരുത്തിയത്? ഒരു ചോദ്യത്തിന് ഒന്നിൽ കൂടുതൽ ഉത്തരം എന്താ ഉണ്ടായിക്കൂടെ? എന്താ നിങ്ങൾ പറയുന്ന ഉത്തരം മാത്രമാണോ ശരി എന്ന് ബോർഡ് മെമ്പേഴ്സ് ചോദിക്കുമ്പോൾ ടീച്ചർ, ഈ ഒരു ചോദ്യത്തിന് ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരി, രണ്ടും രണ്ടും കൂട്ടിയാൽ 4 അല്ലാതെ 22 22 എന്ന് പറയുന്നത് സ്റ്റുപ്പിഡാണെന്ന് ടീച്ചർ പറയുമ്പോൾ, നിങ്ങൾ എതിർക്കുന്നവരെല്ലാം സ്റ്റുപ്പിഡാണോ എന്ന് ബോർഡ് മെമ്പേഴ്സ് ചോദിക്കുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് മര്യാദയ്ക്ക് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ മീഡിയയുടെ മുന്നിൽ പബ്ലിക്കായി മാപ്പ് പറഞ്ഞ് രണ്ടും രണ്ടും കൂട്ടിയാൽ 22 പറയാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് ബോർഡ് മെമ്പേഴ്സ് പറയുമ്പോൾ ടീച്ചർ തെറ്റായ ഉത്തരം പറയാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ ബോർഡ് മെമ്പേഴ്സ് ടീച്ചറിനെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ടീച്ചർ മാപ്പ് പറയാനും ടീച്ചറിന്റെ തെറ്റ് തിരുത്താനും തയ്യാറാകുന്ന കാലത്ത് മാത്രമേ ഇവിടേക്ക് തിരിച്ച് ജോലിക്കെടുക്കുകയുള്ളൂ എന്നും താക്കീത് കൊടുക്കുന്നു. അങ്ങനെ സസ്പെൻഷൻ കിട്ടിയ ടീച്ചർ വീട്ടിലേക്ക് ചെല്ലുന്നു. ടിവി തുറക്കുന്ന സമയം മുഴുവൻ ടീച്ചറെ അധിക്ഷേപിച്ചുള്ള ന്യൂസുകളാണ് വരുന്നത്. ഒരു കുട്ടിയെ ഇങ്ങനെ മാനസികമായി പീഡിപ്പിക്കാൻ എന്തധികാരമാണ് ടീച്ചർക്കുള്ളത്? 1st class പഠിക്കുന്ന ഒരു കുട്ടി പറഞ്ഞ ഉത്തരം തെറ്റാണെന്ന് പറയാൻ ഈ ടീച്ചർ ആരാണ്? അമേരിക്കയിൽ പഠിപ്പിക്കാൻ ഈ ടീച്ചർക്ക് താല്പര്യമില്ലെങ്കിൽ അവരെ വല്ല ജർമ്മനിയിലും പോയി പഠിപ്പിക്കട്ടെ എന്നിങ്ങനെ വമ്പൻ ഡിബേറ്റുകൾ ഈ ടീച്ചറെ പറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. ടീച്ചർ ഇതെല്ലാം കണ്ട് ടിവി ഓഫ് ചെയ്യാൻ പോകുമ്പോഴാണ് ഫോൺ റിംഗ് ചെയ്യുന്നത്. കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ വിളിച്ചിരിക്കുന്നത് നമ്മുടെ പ്രിൻസിപ്പൽ സാറാണ്. ടീച്ചറിന്റെ സസ്പെൻഷൻ പിൻവലിച്ച് അത് ഡിസ്മിസൽ ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ബാക്കി പ്രൊസീജിയേഴ്സിനായി ടീച്ചർ സ്കൂളിലേക്ക് വരണമെന്നുമാണ് പ്രിൻസിപ്പൽ പറയുന്നത്. അങ്ങനെ അടുത്ത ദിവസം വെള്ളിയാഴ്ച ടീച്ചർ സ്കൂളിലേക്ക് ചെല്ലുന്നു. ടീച്ചർ അകത്തേക്ക് കയറുമ്പോഴേ കുറച്ച് മീഡിയക്കാരെ അവിടെ പ്രിൻസിപ്പൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടീച്ചറെ അവരെ മുന്നിൽ പിടിച്ചു നിർത്തിയിട്ട് ടീച്ചറിന്റെ എല്ലാ സേവനങ്ങളും സ്കൂളിന് മതിയായി, അതുകൊണ്ട് പറഞ്ഞുവിടാൻ അങ്ങ് തീരുമാനിച്ചു. ടീച്ചറിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് പറഞ്ഞുവിടുന്നത്. എങ്കിലും നമ്മുടെ സാമ്പത്തിക ഇടപാടുകളൊക്കെ അങ്ങ് സെറ്റിൽ ചെയ്യണമല്ലോ ശമ്പളെ. അതുകൊണ്ട് ടീച്ചറിന് 2 $2,000 കൂട്ടി അങ്ങനെ $4,000 തന്ന് സെറ്റിൽ ചെയ്ത് പറഞ്ഞുവിടാൻ പോവുകയാണെന്ന് പ്രിൻസിപ്പൽ സാർ ചെക്ക് അങ്ങ് എഴുതാൻ പോകുമ്പോഴേക്കും ടീച്ചർ പറയാണ്, തെറ്റാ, $2,000 കൂട്ടിയാൽ $4,000 അല്ല, രണ്ടും രണ്ടും കൂട്ടിയാൽ 4 22 പറഞ്ഞ ആളുകളല്ലേ നിങ്ങൾ. പിന്നെ എങ്ങനെയാണ് $2,000 കൂട്ടി അത് $4,000 ആവുന്നത്? എനിക്ക് നിങ്ങളുടെ കണക്ക് പ്രകാരം $2,000 കൂട്ടി മൊത്തം $22,000 കിട്ടിയിരിക്കണമെന്ന് ടീച്ചർ പറയുന്നത് കേട്ട് പ്രിൻസിപ്പൽ ആകെ പെട്ടല്ലോ എന്ന അവസ്ഥയിൽ നിൽക്കുന്നു. പുള്ളിക്കാരന്റെ ഈ എക്സ്പ്രഷൻ കാണുമ്പോഴേ അറിയാം രണ്ടും രണ്ടും 22 പക്ഷേ മറ്റൊരു രാജ്യത്തു നിന്നും വന്ന ടീച്ചർ നമ്മുടെ നാട്ടിലെ കുട്ടികൾ പറയുന്നത് അത് വിവരക്കേടാണെങ്കിലും പൊട്ടത്തരമാണെങ്കിലും അങ്ങനെ അങ്ങ് തെറ്റാണെന്ന് പറയണ്ട. ഇനി പറഞ്ഞ അതങ്ങ് സമ്മതിച്ചു കൊടുക്കണ്ട എന്ന ആറ്റിറ്റ്യൂഡിൽ ഈ ടീച്ചറെ ഇട്ട് വലിപ്പിച്ചതാണെന്ന്. അങ്ങനെ നമ്മുടെ ടീച്ചർ ബുദ്ധിപരമായി തന്നെ 2 2 4 പഠിപ്പിച്ചു കൊടുത്ത പേരിൽ ഇത്രയ്ക്ക് ഇട്ട് ദ്രോഹിച്ച പ്രിൻസിപ്പൽ സാറിനോട് തന്നെ $2,000 ചേർത്ത് തനിക്ക് മൊത്തം $22,000 തരണമെന്ന് ആവശ്യപ്പെടുന്നിടത്ത് ഈ ഒരു ഷോർട്ട് ഫിലിം അവസാനിക്കുകയാണ്.